അന്നത്തെ സമയത്ത് ശരിക്കും ദേവരാമി മാസ്റ്റർ സാറ് മാഷ്ടർ വന്നിട്ട് കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയം കാരണം അദ്ദേഹം എസ് ജാനകിയെ കൊണ്ട് പാടിക്കത്തില്ല മാധുര്യ പാടുന്നത് അവർ തമ്മിലെന്തോ ഉറക്കമുണ്ടായിട്ടുണ്ട് ജാനകിയായിട്ട് അപ്പോൾ ജാനകി പാടത്തില്ല അതുകൊണ്ട് ജാനകിയുടെ പാട്ടെന്ന് വലിയൊരു പോപ്പുലറായിരിക്കുന്ന സമയമുണ്ട് മാഷ്ടർക്ക് കുറച്ച് ചാൻസ് കുറവാണ് പക്ഷെ ഞാൻ ദേവരാം മാഷ്ടയുടെ കടുത്ത ആരാധകനോ എന്തായാലും അപ്പോൾ ഞാൻ പറയും മാഷേ എനിക്ക് മ്യൂസിക് ദേവരായ മാഷ്ട ആയിരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം ആദ്യത്തെ പടത്തിൽ നമുക്ക് ദേവരാമാഷ തന്നെ കിട്ടിയത് നന്നായിരിക്കുന്നത് ഞാൻ സംസാരിക്കാം പക്ഷേ ഒരു കാര്യം ഞാനേക്ക് പടത്തില്ല ഇവിടെ വേണ്ട മാധുരി പാടിയാൽ മതി പാടണ്ട കുഴപ്പമില്ല എനിക്കെന്തായാലും മാഷ വേണമെന്ന് ഞാൻ മാഷ വിളിച്ച് സംസാരിച്ചു അപ്പോൾ ദേവരാമാഷടുത്ത് കൊണ്ടുപോകുന്നു എന്നെയും കൊണ്ട് ചെല്ലുന്നു അദ്ദേഹം ഒരു എല്ലാം ഇത് പറഞ്ഞ പോലെ എന്തും മുഖത്ത് നോക്കി തുറന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ എനിക്ക് ആ കഥയൊന്ന് കേൾക്കണം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ് ഒരു ചെറിയ ഒരു ഈ പാട്ടിലെ പോലെയല്ല അല്ലാത്തൊരു ശബ്ദമാണ് എനിക്ക് ആ കഥയെ ഒന്ന് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇരുന്ന് കഥ പറഞ്ഞു കഥ പറഞ്ഞു അദ്ദേഹം അത് ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് ശരി എത്ര പാട്ടിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് മ്യൂസിക് കേൾപ്പിക്കുന്നു ആ പാട്ടൊക്കെ ഇറക്കുക അടിയുന്നു വളരെ ഭംഗിയായിട്ടെല്ലാം പക്ഷേ ദേവരാഷ്ട്രയുടെ അടുത്തേക്ക് നമുക്കെല്ലാവർക്കും ഒരു ഭയഭക്തിയോടെ നിൽക്കുന്ന എല്ലാവരും അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നാൽ ബാക്കിയുള്ളവർക്ക് നിലത്ത് ആയൊക്കെ വിരിച്ചിട്ടുണ്ട് ആ മ്യൂസിക് ഹർമോണിയൊക്കെ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനൊപ്പമൊന്നും ആരും ഇരിക്കാറില്ല വലിയൊരു ശരിക്കും ആ ബഹുമാനം അർഹിക്കുന്ന ഒരാളാണ് അത് നമുക്കെല്ലാം സന്തോഷം പക്ഷേ അദ്ദേഹം എന്ത് വേണമെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞളയും അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ഇത് പടം ഞാൻ ഈ ഫസ്റ്റ് പടം വളരെ കഷ്ടപ്പെട്ടും ഭയങ്കര ഉറക്കമൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെയെങ്കിലും തീർക്കണം ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ അറിയാം ആദ്യ പടം ഏതാണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ആ പടം പൂർത്തിയായി ഉറക്കവും ഇല്ല ഊണവും അങ്ങനെ വെയിലും മഴയും ഒക്കെ ആകെ എൻ്റെ അപ്പോൾ ഈ റെക്കോർഡിങ്ങിന് ചെല്ലുമ്പം ആദ്യ സമയത്ത് റി പാട്ട് റെക്കോർഡിങ്ങിനൊക്കെ ചെല്ലുമ്പം നമ്മൾ എല്ലാം നല്ല ഉഷാറായിട്ടായിരിക്കും ചെല്ലുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ അലച്ചിലും പിരിച്ചിലും എല്ലാം കഴിയുമ്പോൾ നമ്മുടെ അങ്ങ് മാറും അപ്പോൾ ഞാൻ അങ്ങ് കരിക്കി പോലെയായി ഒരു പ്രാകൃത രൂപമായി എൻ്റെ ഇത് അത്രയും ഡെഡിക്കേഷൻ ആ ഇതിനോട്ടെടുത്ത് മറ്റ് ഡ്രസ്സിലോ കോലത്തിലോ ഒന്നും ശ്രദ്ധിക്കാതെ ഇതേന്ന് പറഞ്ഞ് നിന്ന് ആകെ കോലം കെട്ടുപോയി ശരിക്കും വാങ്ങാൻ അപ്പോൾ ഇത് കഴിയുമ്പോൾ ശരിക്കും റീ റിക്കാർഡിങ് ഉണ്ട് പിന്നീട് അപ്പോൾ റീ റിക്കാർഡിങ് ദേവരായ്മഷാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ശരിക്കും ദേവരായ മാഷയുടെ വീട്ടിൻ്റെ വാതുക്ക ഗേറ്റ് ഇരുമ്പ് ഗേറ്റുണ്ട് ആ ഗേറ്റിൻ്റെ കുറ്റി ഇങ്ങനെ എടുക്കുമ്പം എനിക്കറിയാം അദ്ദേഹം ഷർട്ടൊന്നും ഇടാതെ ഒരു ഫ്രണ്ടിലൊരു ചെയറിൽ ഇങ്ങനെ ചാരി കിടപ്പുണ്ട് എന്തോ പത്രം വായിച്ചു അപ്പം ഇങ്ങനെ നോക്കി എന്നെ കാണുന്നു ഞാനിങ്ങനെ നടന്ന് കിടന്ന് അദ്ദേഹത്തിനടുത്തേക്ക് തന്നു അപ്പം ഞാൻ ആകെ ശരിക്കും കോലൊക്കെ ഇടില്ല ചെല്ലുന്ന ഇതൊന്ന് ശ്രദ്ധ ഈ ഡ്രസ്സിലോ അല്ലെങ്കിൽ മുടിയുമൊക്കെ ആകെ ഇതായി ഇതായിരിക്കാം കരിവാളിച്ച് മുഖമൊക്കെ കരിവാളിച്ച് ആകെ ഇതായി ഞാൻ അടുത്ത് ചെന്ന് നിന്ന് നിന്നപ്പം അദ്ദേഹം ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പാഷേ ഇത് പടം എന്നൊക്കെ പറയും ആ പറ പടം ഞാൻ പറയാം പടം തീർന്ന് അതൊന്ന് എഡിറ്റിങ്ങും കഴിഞ്ഞു അതൊന്ന് റീ റിക്കോഡിങ്ങിൻ്റെ ഡേറ്റ് മാസ്റ്റർ അത് ശരി തൻ്റെ വരവും കോലവും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം തകർന്ന് വണ്ടി കൂലിക്ക് വന്നിരിക്കുകയാണെന്ന് പുള്ളി അത് കണ്ട് ശരിക്കും തുറന്ന് പറയായിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ കോലം കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ച് പലരും സിനിമ എടുക്കാണെന്നൊക്കെ പറയും മഡ്രാസിൽ വന്നിട്ട് അലഞ്ഞ് എന്തെങ്കിലുമൊക്കെ വന്ന് ഒപ്പിച്ചിട്ട് പിന്നീട് ലാസ്റ്റ് ടുത്തൊക്കെ ചെന്ന് വണ്ടിക്കൂലി വാങ്ങിച്ച് തിരിച്ചു പോകുന്ന ഒരു കേട്ടോ അപ്പോൾ അതാണെന്ന് അദ്ദേഹം അത് ഉള്ള കാര്യം പോകാൻ നോക്കി ഞാൻ അത് പിൽക്കാലത്ത് ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു ഇരിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് നിന്റെ കോലം കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് ശരിക്കും അങ്ങനെ വരുന്നവരുമായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയും അപ്പോൾ ആ ഒരു അനുഭവമാണ് ദേവരാമരുടെ മറക്കാൻ പറ്റാത്ത ആ മുഖത്ത് നോക്കി എന്തും പറയുന്ന ഒരു മനസ്സിൽ വെച്ചിട്ടൊന്നും ചോദിക്കൊന്നും കേൾക്കാനായിട്ട് കള്ളത്തിനൊന്നും കാണിക്കത്തില്ല അദ്ദേഹം അത് വളരെ വളരെ ഒരുപാട് ജ്ഞാനമായിട്ട് പിന്നീട് ഇടപെടിയിട്ടുണ്ട് പല യാത്രയിലും ഒന്നിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് അത്രയും നല്ല സ്നേഹസമ്പന്നനാണ് അത്രയും കഴിവുള്ള ഒരു കലാകാരനാണ് ആദ്യത്തെ പടം അദ്ദേഹത്തെ വെച്ച് ചെയ്യാൻ ഈ യൂസഫലി സാറിനെയും ദേവരായ മഹാഷറേയും വെച്ച് ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ നസീർ സാറുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് പടം ഒക്കെ കഴിഞ്ഞപ്പോൾ സാറ് ഒരുപാട് തന്നെ വലിയ ഇഷ്ടമായി സാറിന് തന്നെ അദ്ദേഹമായിട്ട് പല കാര്യങ്ങളും അടുത്ത് ഡിസ്കസ് ചെയ്യുമായിരുന്നു അദ്ദേഹം അന്നത്തെ ന്യൂ ജനറേഷനിൽ വരുന്ന ഞാനുമായിട്ട് അദ്ദേഹം പല വലിയ അതിൻ്റെ താല്പര്യവും വാത്സല്യവും എല്ലാം അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുണ്ട് ഒരു ദിവസം പിന്നെ അദ്ദേഹം അമൃത ഹോട്ടലിലേക്ക് വരാൻ പറയുകയും ഞാൻ അവിടെ ചെല്ലുമ്പോൾ തിരുവനന്തപുരം അമൃത ഹോട്ടലിൽ അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് ചെറിയ കീഴ് വരെ പോയിട്ട് വരാം സാറിന് അന്ന് സാറ് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു സ്വീകരണം അവിടുത്തെ പൗരജനങ്ങൾ നടക്കുന്നുണ്ട് അവിടുന്ന് പോയിട്ട് വരാം അങ്ങനെ അദ്ദേഹം എന്നെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ ചെറിയ കീഴിലുള്ള വസതി പോയിരുന്നു അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ ഒരു തുറന്ന ജീപ്പിലാണ് അദ്ദേഹം പോകുന്നത് ഇവിടെ നമ്മുടെ അവിടെ ശാർക്കര അമ്പല മൈതാനത്തേക്ക് ജീപ്പിലോട്ട് അദ്ദേഹം എന്നെയും കയറ്റി നിർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടോ മൂന്നോ പേരെ നിൽക്കുന്നതിൽ ഒരാൾ ഞാനായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ നിർത്തി ജീപ്പ് പുത്രകോട്ട് അവിടെ അവിടെ എത്തുന്നത് വരെ ആയിരക്കണക്കിന് ആരങ്ങളും ആളുകളുടെ ആരവും എല്ലാം കഴിഞ്ഞ് ഭയങ്കര അന്ന് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് തിക്കൃഷിയുടെ ഒരു പ്രസംഗമൊക്കെ കേൾക്കുന്നത് വളരെ രസകരമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ആ അവിടുത്തെ ക്ഷേത്ര മുറ്റത്ത് വെച്ചുള്ള പ്രസംഗമെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഈ പ്രേമനസീർ എല്ലാ പെണ്ണുങ്ങളെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ അഭിനയിക്കുമ്പം എനിക്ക് ഭയങ്കര അസൂയ അദ്ദേഹത്തിനോട് തോന്നാറുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടും പക്ഷേ എനിക്ക് പ്രേമനസീറിൻ്റെ അച്ഛനായിട്ട് വന്നാൽ അച്ചാന്നും പറയും വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം കിട്ടുന്നത് എന്നൊക്കെ പറയാൻ ആളുകൾ കിടന്ന് ചിരിച്ചതും അതൊക്കെ വളരെ ഇന്നും മനസ്സിൽ ഓർക്കുന്ന രംഗങ്ങളാണ് അപ്പോൾ തീക്കൃഷിയായിട്ട് എപ്പോഴും പറയുമ്പോൾ എന്തെങ്കിലും ഈ കുറച്ചുകൂടെ ഈ സെക്സി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് സംസാരിക്കുന്നത് അത് അങ്ങനത്തെ ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് സ്വാഭാവികമായിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കാനൊക്കെ നേരിട്ട് കേൾക്കാനൊക്കെ പറ്റി അപ്പോൾ നസീ സാറുമായിട്ടായി ഒരുപാട് ഇടപഴകിയപ്പോൾ സാറന്ന് ശരിക്കും ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കാൻ വേണ്ടി പ്രേമനസീർ പാർട്ടി ഉണ്ടാക്കുന്നു സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കുന്നു എൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പല നമ്മൾ വിചാരിക്കാത്ത പല പാർട്ടിയിലുള്ള കോൺഗ്രസിലും ഇതിലൊക്കെ ഉള്ള പല നേതാക്കന്മാരും രഹസ്യമായിട്ട് അദ്ദേഹത്തിന് സന്ധിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അമൃത ഹോട്ടലിൽ അപ്പം ആദ്യം ഭയങ്കര ഒരു ഭൂമിങ് ആയിരുന്നു നെസി സാർ പാർട്ടി ഉണ്ടാക്കുമെന്ന് പറയുമ്പം പത്രങ്ങളൊക്കെ ആഘോഷമാക്കിയത് കാരണം തമിഴ്നാട്ടിൽ എം ജി ആർ പാർട്ടി ഉണ്ടാക്കി അവിടെ ഭരണം പിടിച്ചെടുത്തു ആന്ധ്രയിലെ എം ടി രാമറാവു പാർട്ടി ഉണ്ടാക്കി ഭരണം പിടിച്ചെടുത്തു അടുത്ത കേരളത്തിലേക്ക് വരുന്നു പ്രേംനസീർ രാ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയും ഭയങ്കര ഭൂമി ഉണ്ടായി പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പലരും അതിലോട്ട് ചേരാനും പിടിക്കാനുമാണ് ഈ രഹസ്യ ധാരണയ്ക്കൊക്കെ വരുന്നത് അദ്ദേഹത്തിനടുത്ത് ആ പാർട്ടിക്ക് വലിയ പ്രതീക്ഷയും പത്രക്കാര അമിത പ്രാധാന്യം കൊടുത്ത ആളുകളെല്ലാം ആളുകളല്ലാതെ വായിക്കാനും ആളുകൾ നസീറിൻ്റെ പാർട്ടി വരുന്നു പാർട്ടി വരുന്നു അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇടയ്ക്ക് പറയേണ്ടത് ഒരു കാര്യമുണ്ട് ആന്ധ്രയിൽ എൻ ടി രാമറാവു രാജ് അവിടം പിടിച്ചടക്കി ഇവിടെ എം ജി ആർ പിടിച്ചടക്കുമ്പോൾ എം ജി ആറും നസീസാറുമായിട്ട് വളരെ ആത്മബന്ധമുണ്ടായിരുന്നു അവർ തമ്മിൽ പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു അത് പലപ്പോഴും മലയാളത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് മലയാളിയ മലയാളിയായിരുന്ന എം ജി രാമചന്ദ്ര മേനോൻ മലയാളിയായ പ്രേമനസിറുമായിട്ട് പലപ്പോഴും മലയാളത്തിൽ സംസാരിക്കാറുണ്ട് കുറച്ച് ഇടയ്ക്ക് തമിഴും കയറുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്വന്തം പാർട്ടി ഉണ്ടാക്കണമെന്നും സ്വന്തം പാർട്ടിക്ക് എന്ത് പേരിടണം എന്നൊക്കെ ഉള്ളത് ഡിസ്കഷൻ നടന്നതിൽ പ്രേമനസീറിന് പങ്കുണ്ടായിരുന്നു അദ്ദേഹമാണ് നസീർ സാറിൻ്റെ ഐ ഡി ആയിരുന്നു ഡി എം കെ എന്നുള്ള പേര് ഒഴിവാക്കാൻ പാടില്ലെന്നും അത് അണ്ണാദുരയൊക്കെ ഉണ്ടാക്കിയ പാർട്ടിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പേര് കൂടെ ചേർത്താൽ അത് അണ്ണാദുരയുടെ പേര് കൂടെ ചേർത്താൽ നന്നായിരിക്കും എന്നൊരു സജഷൻ പറഞ്ഞത് പ്രേമനസീറാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് എം ജി ആർ ഉൾക്കൊണ്ടതെന്നാണ് പറഞ്ഞത് പല ഡിസ്കഷൻ നടത്തി അതിനുശേഷം നസീർ സാറെ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പത്രങ്ങളൊക്കെ ആഘോഷപൂർവ്വം കൊണ്ടു കൊണ്ടാടി പിന്നീടത് വലിയ ചർച്ചയോ കാര്യങ്ങളോ ഒന്നും വന്നില്ല പിന്നെ നസീർ സാർ പങ്കെടുക്കുന്നതിനൊക്കെ പത്രത്തിലെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു സം എല്ലാം കുറഞ്ഞു അപ്പോൾ ഞാനത് നസീർ സാറുമായിട്ട് ചോദിച്ചു സാറേ അന്നൊക്കെ എല്ലാ ഫ്രണ്ട് പേജിൽ വലിയ വാർത്തകളായിട്ട് വരികയായിരുന്നല്ലോ ഇപ്പോൾ അതൊന്നും കാണുന്നില്ലല്ലോ സാറെ ഇപ്പോൾ എല്ലാം സാറിൻ്റെ പാർട്ടി പ്രവർത്തനമൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെറിയ ന്യൂസുകളാണല്ലോ അപ്പോൾ പറഞ്ഞത് പുള്ളി അത് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി സി അലക്സാണ്ടർ സാർ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിനോട് പറയുന്നു നിങ്ങളെന്താണ് കേരളത്തിൽ അടുത്ത ആളിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇത് പറഞ്ഞ് സിനിമ പറഞ്ഞ് ആന്ധ്ര പോയി അടുത്ത തമിഴ്നാട് പോയി മദ്രാ ഇതെല്ലാം പോയി ആ സ്റ്റേറ്റ് പോയി ഇനി ഇപ്പോൾ കേരളം കൂടെ പോവും അതുകൊണ്ട് ഈ നിങ്ങളൊന്ന് മീഡിയയെ ചട്ടം കെട്ടണം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്തേ എന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ നസീർ സാർ ഇതോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ് ഇതെൻ്റെ കയ്യിൽ നിന്നുമല്ല കേട്ടറിവുമല്ല അടുത്ത ഫ്ലൈറ്റിൽ അദ്ദേഹം എത്തിയിട്ട് ഓരോ പത്രക്കാരെയും അതിൻ്റെ മുതലാളിമാരെയും നേരിൽ കണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഈ അഭ്യർത്ഥന അവരെ ധരിപ്പിക്കുകയും നിന്ന് പിന്മാറണം ആവശ്യമില്ലാത്ത ബൂസ്റ്റിംഗ് കൊടുക്കരുത് അതോടുകൂടി പിന്നെ എല്ലാം നസീർ സാറിൻ്റെ പാർട്ടി സംഭവം എല്ലാം ചില ചരമ കോളത്തിലൊക്കെ വരുന്ന പോലത്തെ വാർത്തയായിട്ട് മാറി ഞാനപ്പം ഞെട്ടിപ്പോയി ശരിക്കും ഞാനിത് വേറെ ആരുടെ അടുത്തും പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെളിപ്പെടുത്തുന്നത് അദ്ദേഹം പിന്നീട് പാർട്ടി വേണ്ട എന്ന് ഉപേക്ഷിച്ചു കാരണം മീഡിയ ഇല്ലാതെ പറ്റില്ല ഉപേക്ഷിച്ച് അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് പോയിരുന്നു അതുമൊക്കെ അദ്ദേഹം എന്നോടത് വളരെ നിരാശപൂർവ്വമാണ് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് അതും വലിയ ഗുണം ചെയ്തില്ല ആ സംഭവം കോൺഗ്രസ്സിൽ പോയത് അത് കരുണാകരൻ അന്ന് അദ്ദേഹം ലീഡർ വിളിച്ചു നസീറിന് എന്തിനാ സ്വന്തം പാർട്ടി ഞങ്ങളുണ്ടല്ലോ എന്ത് വേണമെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അതിലോട്ട് പോയത് പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യം അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ശരിക്കും അത് ആലോചിക്കുമ്പോൾ കറക്റ്റുമാണ് സംഭവങ്ങൾ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി മോഹം അങ്ങ് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നസീ സാർ നസീ സാറെന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്കൊന്നും ഇന്ന് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ പറ്റി അത്രത്തോളം മനുഷ്യത്വം മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം മനസ്സാക്ഷിയും മനുഷ്യസ്നേഹവും എന്താ പറയേണ്ട അത് ഒരു ഒരു കൈകൊണ്ട് കൊടുത്താൽ അടുത്ത കൈ അറിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നസീ സാറിൻ്റെയാണ് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് അതായത് ഞാൻ സാറിനോട് ചോദിച്ച അവിടെ മദ്രാസില് വള്ളുവർ കോട്ട എന്ന് പറയുന്ന ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ അദ്ദേഹം ഒരു ബ്ലൂ സ്റ്റാർ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു കെട്ടിടമുണ്ട് അപ്പോൾ ഈ ബ്ലൂ സ്റ്റാർ ബിൽഡിങ് നഴ്സി സാറ് വില പറഞ്ഞു ഭയങ്കര ഒരു കെട്ടിടം ആദ്യ ആ ബ്ലൂ സ്റ്റാർ ബിൽഡിങ് ആ സെൻട്രലിൽ നിൽക്കുകയാണ് ഈ ജംഗ്ഷനിലെ സെൻട്രലിൽ അന്ന് ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ ഇന്ന് അറുപത്തഞ്ച് കോടിയാതെ അതിൻ്റെ വാല്യൂ അറുപത്തഞ്ച് ഒരു നൂറ് കോടിക്ക് മേലെ വരും അപ്പോൾ അത്രയും വാല്യൂ ഉള്ള സ്ഥലം അത് അന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പുള്ളി അഡ്വാൻസ് കൊടുത്ത് അഡ്വാൻസ് പത്രം എഴുതി എഴുതി കഴിഞ്ഞ് ഇതങ്ങ് വസ്തുക്ക ആറുമാസത്തെ അവധിയും കണ്ടുവച്ചിരുന്നെ ഈ ആറ് മാസം കൊണ്ട് ഈ വസ്തുവിന് ഭയങ്കര ചെന്നൈയിൽ ഭയങ്കര ഒരു ഭൂമി ഉണ്ടായി വസ്തുവിന് ഇതിൻ്റെ രണ്ടരട്ടി മൂന്നിരട്ടി വില കങ്ങ് മാറി ഏതാണ്ട് ഭയങ്കരമായ വ്യത്യാസം വന്ന് ഈ വസ്തുവിൻ്റെ ഉടമ ഇത് ഇതങ്ങ് കാലു മാറി അതിൽ കൊടുക്കാൻ പറ്റത്തില്ല കേസായി അപ്പോൾ നസീസാറ് ഇടയ്ക്കിടയ്ക്ക് തന്നെ എടുത്ത് പറയാം കേസുണ്ട് ഇങ്ങനെ അപ്പം കീഴ്ക്കോടതി നിന്ന് നസീർ സാറിനെ അനുകൂലമായിട്ട് വിധിച്ചു ഹൈക്കോടതിയിലോട്ട് കേസ് വന്ന ശേഷം അവർ ഉടനെ ഹൈക്കോടതി ഇത് കൊടുത്തു പോയി ഹൈ ഹൈക്കോടതി വരെ എത്തി അടുത്ത കോടതി കോടതി കയറി എത്തി നിൽക്കുമ്പോഴാണ് ഈ പത്മഭൂഷൺ കിട്ടുന്നതും ഞാനുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഒരു ദിവസം ഞങ്ങളൊരു ഫ്ലൈറ്റ് യാത്രയിൽ സാർ ആ വിവരം എൻ്റെ അടുത്ത് അടുത്തിരുന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് സാർ പറഞ്ഞു ഓ അതിൻ്റെ സംഭവം അറിഞ്ഞില്ലേ ഇല്ല സാർ അത് ഹൈക്കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നു മാത്രമല്ല ആ വിധിയിൽ പറഞ്ഞു രാജ്യം പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ച ഒരു വ്യക്തിയെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ച് അയാളെ ഇത്രയധികം ഇത് ചെയ്തതിന് അങ്ങേർക്ക് എന്തോ വേറെ ഫൈനും കൂടെ വിധിച്ചു മനസ്സിലായില്ലേ എന്നിട്ട് ഇത് തിരിച്ച് അടക്കാനും ഇത് തിരിച്ചെഴുതാനും ഒക്കെ ആയിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ ഉടനെ ഈ വിധി പ്രേമസീറിന് അനുകൂലമായി വന്ന ഉടനെ ഇതിൻ്റെ ഉടമസ്ഥന് അന്ന് വൈകുന്നേരം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു അയാൾ ഇന്ത്യൻ കെയറിൽ കെയർ ഐ സിയുലായി നസീർ ബെൻസുകാർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് വിജയ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ഐ സിയുയുടെ വെളിയിൽ ചെന്ന് പ്രൈം മിനിസ്റ്റർ വന്നു കാണണമെന്ന് പറഞ്ഞു നസീസ് സാർ അടുത്ത് ചെല്ലുകയാണ് ഇദ്ദേഹത്തിന് ഈ മാസ്ക് എല്ലാം കൊടുത്ത് കിടത്തിയിരിക്കുന്നത് ഇതെല്ലാം സൈഡിൽ ഇതെല്ലാം ചെന്ന ഉടനെ കൈ നീട്ടി കയ്യിലേക്ക് നസീസ് സാറിനെ പിടിച്ചു എന്ന് പറഞ്ഞു ഇത് മാറ്റിയിട്ട് പറഞ്ഞു സാർ എനിക്ക് മൂന്ന് പെൺകുന്തകൾ സാർ എന്ന് പറഞ്ഞ അയാൾ കരഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഭാര്യ ഒരാടുത്തിനിപ്പുണ്ട് ഒറ്റ കരഞ്ഞരഞ്ഞപ്പോൾ സാർ അവർ പേടിക്കേണ്ട ഇതെനിക്ക് വേണ്ട നിങ്ങൾ തന്നെ എടുത്തോ അങ്ങനെ ആ മനുഷ്യന് അത് തിരിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം സുഖപ്രാപിച്ചു വരികയും എനിക്ക് തോന്നുന്നു നെസ്സിസാറ് മരിക്കുമ്പോഴും അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അത്ര മഹാമനസ്കനാണ് ഒറ്റ വാക്കിൽ ഒരാളുടെ കരച്ചിലാ മരണശൈലി കിടക്കുന്നെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അത് ഓഫർ കൊടുക്കുകയാണ് വേണ്ട എത്ര കോടി രൂപയാണ് വേണ്ടെന്ന് വെച്ചത് അതൊക്കെ അതുപോലെ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഒരുപാട് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് അതിനു വേണ്ടി തന്നെ മാറ്റി വയ്ക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹം ഇത്രയും വലിയൊരു മ മനുഷ്യസ്നേഹിയെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ല അത്ര മനുഷ്യ സ്നേഹിയായിരുന്നു അത് ഞാനിപ്പം ഇപ്പോഴും ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ ഷാനവാസമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്തിരുന്നു നമ്മുടെ മകൻ അദ്ദേഹത്തിൻ്റെ മകനോട് അപ്പോഴും പറഞ്ഞാൽ മുത്തയ്യ എന്ന് പറഞ്ഞ നടനൊക്കെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നോക്കിയിരുന്നത് നസി സാറേ മരിച്ചു കഴിഞ്ഞപ്പോൾ മുത്തയ്യാൻ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നു ഞാനാണ് ഏറ്റെടുത്ത് പിന്നീട് അച്ഛൻ ഡാഡിയുടെ ഇതെല്ലാം ഞാൻ ഏറ്റെടുത്ത് അത് മുഴുവൻ ഞാനാണ് തീർത്ത് അദ്ദേഹം മരിക്കുന്നവരെ ഞങ്ങൾ എല്ലാ ഡാഡി കൊടുത്തിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത കഥകൾ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തിന് ആ ഷാർക്ക ക്ഷേത്രത്തിലെ ആന ആനയെ വാങ്ങാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ ആ റെസീപറ്റിൻ്റെ റെസീപ്റ്റ് പിരിവിന് പിരിവെടുത്തൊരു ആനയെ വാങ്ങിക്കുന്നൊരു റെസീപ്റ്റ് കുട്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നസീർ സാറിൻ്റെ അടുത്തേക്ക് ഇല്ല അപ്പോൾ എന്താ അത് ആനയെ വാങ്ങാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് അവിടെ ഒരു ആനയെ വേണം അപ്പോൾ അതിന് പിരിവെടുക്കണം അതിൻ്റെ ആദ്യത്തെ സാറ് തന്നെ എഴുതണമെന്ന് പറയുമ്പം ആ കുറ്റി വാങ്ങിച്ച് മടക്കിയിട്ട് പറഞ്ഞ് പിരിക്കെന്നും വേണ്ട ഒരു ആനയെ ഞാൻ വാങ്ങിച്ചു തന്നേക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിക്കാം അത്രയും അദ്ദേഹത്തിന് മത സൗഹാർദ്ദത സ്നേഹം എന്തെല്ലാം ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങളു വേണം അതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് പലതും നമുക്ക് ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പം ആ ഒരു സ്കൂളിൽ നിന്ന് വന്നത് കൊണ്ട് എനിക്കിതൊക്കെ പലരിതും കാണുമ്പം നമ്മൾ പലരും പ്രതികരിച്ചു പോകുന്നത് ശരിക്കും ഇതായി പോകുന്നത് എന്നാൽ എല്ലാം ഞങ്ങൾ എല്ലാവരെയും നിന്നും അത് പ്രതീക്ഷിക്കും ശരിക്കും അത് നടക്കില്ല അതൊരിക്കലും എല്ലാവരേയും നിന്നും അത് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല അത് മനുഷ്യരില്ലേ പല സ്വഭാവക്കാരൻ പക്ഷേ അതൊരു മനുഷ്യൻ തന്നെയായിരുന്നു മനുഷ്യ സ്നേഹി തന്നെയായിരുന്നു നെസി സാറ് പറയാതിരിക്കാൻ വയ്യ സിനിമകൾ കുറച്ചെടുത്തപ്പോൾ കുറച്ചും പോപ്പുലാരിറ്റി വന്നു അപ്പോൾ എൻ്റെ മിമിക്രിക്ക് കുറച്ചുകൂടെ വാല്യൂ വന്നു എന്ന് പറയാം ഈ സിനിമാ രംഗത്തുള്ള ഉണ്ടായിരുന്ന കാരണം പക്ഷേ ഞാനന്ന് അപ്പോഴൊന്നും എനിക്ക് ഇവിടുത്തെ സ്റ്റേജ് ഷോകളിലൊന്നും പോകാൻ പറ്റിയില്ല പക്ഷേ ഗൾഫ് ഷോകളിൽ ഞാൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആളായി മാറി ആ സമയത്ത് അന്ന് നസീസാറിൻ്റെ കൂടെ ദുബായ് പരിപാടികൾക്ക് അന്ന് ഞാനായിരുന്നു കൂടെ പോയിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണിക്കുമ്പോഴൊക്കെ ജനങ്ങളുടെ കയ്യടിയും ഭയങ്കര സംഭവം അദ്ദേഹത്തിൻ്റെ നടപ്പ് അതൊക്കെ ഞാൻ കാണിക്കുമായിരുന്നു സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന മൂവ്മെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ ശൃങ്കാരം അദ്ദേഹത്തിൻ്റെ അപ്പോൾ എ ടു സെഡ് അദ്ദേഹത്തിൻ്റെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഞാനത് ചെയ്യുമായിരുന്നു സ്റ്റേജിൽ അപ്പോൾ അതിൽ വലിയ സക്സസ്സാണ് എൻ്റെ മിമിക്രി കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ നസീർ സാറിൻ്റെ കൂടെ പോയത് കൊണ്ടായി ലാസ്റ്റ് പിൽക്കാലത്ത് അതുപോലെ തന്നെ മോഹൻലാൽ ഷോയിൽ അത് വലിയൊരു സംഭവമായിരുന്നു മോഹൻലാൽ ഷോയിൽ ഈ മോനിഷയൊക്കെ ആയിട്ട് പോയൊരു യാത്ര അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ് അപ്പോൾ അതിനകത്ത് ആ യാത്ര കഴിഞ്ഞു വന്ന അനുഭവവും ആ യാത്രയുമൊക്കെ വലിയൊരു ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പതിമൂന്ന് ഷോയുമായിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് അപ്പം മോഹൻലാലിൻ്റെ കൂടെ ഷോയ്ക്ക് പോയാലുള്ള അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ആ ടീമിൽ ഏതാണ്ട് പതിമൂന്ന് സ്ഥലങ്ങളിൽ അതായത് യു എ ഇ കൂടാതെ മറ്റേ ബഹ്റിൻ ഖത്തർ അങ്ങനെ അങ്ങനെ കുറേ രാജ് വേറെ രാജ്യങ്ങളുമൊക്കെ ഉണ്ട് മറ്റേ എന്താ പറയുന്നത് ഒമാനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പല പല ഷോകളാണ് ദുബായിൽ തന്നെ ഒരു ദിവസം തന്നെ രണ്ട് ഷോ ഒക്കെ വെച്ച് അങ്ങനെയൊന്നും വളരെ റെയർ ആയിട്ട് നടക്കാറുള്ളൂ മാറ്റിനിയും ഭക്ഷോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ അപ്പോൾ മോ ഭയങ്കര ക്രൈസ് മോഹൻലാൽ ഷോ എന്ന് പറയുന്നത് മോനിഷയൊക്കെ ഉള്ള ഷോ ആയിരുന്നു അപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ദുബായിൽ എത്തി ഹോട്ടലിൽ തങ്ങുമ്പം ശരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾ ഏതാണ്ട് അവിടെ ഒരു പാം ബീച്ച് എന്ന് പറയുന്ന ഒരു ഹോട്ടലെന്നാണ് എൻ്റെ ഓർമ്മ തങ്ങിയത് അദ്ദേഹത്തിന് ഒരേ ഒരു നിർബന്ധമായിരുന്നു അന്നുണ്ടായിരുന്നത് ഞാൻ തങ്ങുന്ന അതേ ഹോട്ടലിലായിരിക്കണം എൻ്റെ കൂടെയുള്ള ഇരുപത്തിയെട്ട് പേരും തങ്ങുന്ന ഒരേ ഹോട്ടലിലായിരിക്കണം അത് നിർബന്ധമാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് ആ ഫ്ലൈറ്റ് കമ്പനിക്കാര് എയർ ഇന്ത്യ എന്തോ അവർ ഫസ്റ്റ് ക്ലാസ് ഓഫർ ചെയ്തു അദ്ദേഹത്തിന് മാത്രം അങ്ങനെ അദ്ദേഹം പറയില്ല നോ ഞാൻ എല്ലാവരും എന്ത് എൻ്റെ നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഇരുപത്തെട്ട് പേർക്കും കൊടുത്താൽ പറയാം അപ്പോൾ അവർ ഒരു കാര്യം ചെയ്യും ഒഴിവുള്ള സീറ്റെല്ലാം നിങ്ങളെടുത്തു എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ച് ഉള്ള ഒഴിവുള്ള സീറ്റലെല്ലാം ഞങ്ങൾ കയറിയിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ അദ്ദേഹം അത്ര ഓരോ അംഗങ്ങളെയും അത്രയധികം സ്നേഹിച്ചിരുന്നു അപ്പം ഹോട്ടലിലെത്തി രാത്രി എല്ലാവരും കിടന്നുറങ്ങി ഒരു എനിക്കൊന്നൊരു ഉറക്കം പിടിച്ച് വരുന്ന സമയത്ത് കഥകിൽ ബെല്ല് കേട്ടു ഞാൻ തുറന്നു നോക്കിയപ്പോൾ കഥക് തുറന്നു നോക്കുമ്പോൾ മോഹൻലാൽ ഒരു പാഡും ഒരു പേനയും ഒരു ഇതുമായിട്ട് നിൽക്കുകയാണ് അനുശോചിച്ച് എന്തായാലും അല്ലേ ഇല്ല എന്നാ ഓരോരുത്തരും താമസിക്കുന്ന റൂം ഞാൻ ഞാനറിയേണ്ടേ ഞാനല്ലേ ലീഡർ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് റൂമാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് നോക്കി വന്നതാണ് താഴെ എഴുതിയിട്ടും ഇല്ല ആരുടെയും എല്ലാം കൂടെ കോമണായിട്ട് വിധിച്ചങ്ങ് പോവുകയായിരുന്നു ഈ ഗൾഫ് ഷോയിൽ ശരിക്കും ആ നടക്കുന്ന സമയത്ത് ആല് ആലപ്പുഴയാണ് തങ്ങിയിരുന്നത് ആലപ്പുഴയിൽ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന ഷൂട്ടിങ്ങിനുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിലാണ് ചെല്ലും അപ്പോൾ ഞാൻ രാവിലെ രാവിലെ ഏഴ് മണിക്ക് ലാൽ ഒമ്പത് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങും ഏഴ് മണിക്ക് ലാലിൻ്റെ റൂമിലെത്തണം എന്നിട്ട് ഗൾഫ് ഷോയെപ്പറ്റിയുള്ള ഡിസ്കഷൻ എന്തൊക്കെ ചെയ്യുക എങ്ങനെ പോകാന്നൊക്കെ ഉള്ളത് ഒമ്പത് മണിയാകുമ്പോൾ ലാലിറങ്ങും വീണ്ടും പിറ്റേ ദിവസവും ചെല്ലണം ഞാൻ എന്തെങ്കിലും ഒരു ദിവസം താമസിച്ചാൽ ഉടനെ ഫാസലിനെ വിളിച്ച് പറയും വന്നില്ല അവനെ വിളിച്ച് നീ എന്താ ചെല്ലാത്ത ഞാൻ ഓടി ചെല്ലും അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നത് അപ്പോൾ ഷോകൾ ഡിസ്കസ് ചെയ്യുമ്പം ഈ മാതിരി ഞാൻ ഇങ്ങനെ ഒരു സജഷൻ വെച്ചു ഇങ്ങനൊരു ഒപ്പന വെച്ചാൽ കൊള്ളാം ലാലെ നമുക്കൊരു ഇതായി ഒരു പുതുമയായിരിക്കും അതെന്ന് പറയും ലാല് പറഞ്ഞ ഒപ്പന ഒന്നും അതൊന്നും ഞാൻ പറയാം അതല്ല ഈ ഗൾഫിൽ ചെല്ലുമ്പോൾ ഒരു അവിടെ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം ആൾക്കാരും മുസ്ലിംസായിരിക്കും അവർക്ക് ലാലൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നവരാണ് കാരണം അന്ന് വിളയിൽ വത്സല വി എം കുട്ടി വലിയ ഹിറ്റായി നിൽക്കുന്ന മാപ്പിള പാട്ട് രംഗത്തുള്ളവരാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു ലാലെ അത് വിളയിൽ വത്സല ആയതുകൊണ്ടാണ് അവർ ഈ പാട്ട് പാടുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഇഷ്ടം അതൊരു വേറൊരു ഞങ്ങളുടെ ജാതിയിൽ തന്നെ പെട്ടെന്ന് വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നു സൗദാ വിവേക അതൊക്കെ അത്രയും മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ അതാണ് താൽപ്പര്യം അപ്പോൾ ലാൽ ചെയ്താൽ അത് വലിയ ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ളത് അപ്പം പറഞ്ഞു അടുത്ത ഫോൺ എടുത്തിട്ട് ഇന്നസെൻ്റ് അടുത്ത റൂമിലുണ്ട് അത് ഇന്നസെൻറ്റിനെ വിളിച്ചു അപ്പോൾ ഇന്നസെൻറ്റ് റൂമിൽ വന്ന് അവിടെ ബാധക്ക് നിന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയും അല്ല ഇങ്ങനെ പറയുന്നത് ഒപ്പന നന്നാവും ഒപ്പന വെക്കണമെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഇന്നസെൻ്റ് ഒന്നും പറയുന്നില്ല ഇങ്ങനെ കേട്ടിട്ട് പറഞ്ഞു ഒപ്പന ഇല്ലാത്ത പരിപാടികളും അവിടെ വിജയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും പുള്ളിയങ്ങ് പോയി ഞാൻ പറയും ലാൽ അത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ലാൽ അത് ചെയ് അപ്പോൾ ശരി അത് ഓക്കേ എന്നു അന്ന് തന്നെ ഒപ്പന സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ആലപ്പുഴയിലുള്ള നടി തന്നെ ഉഷയെ ഫിക്സ് ചെയ്യുന്നു അവർക്ക് വേണ്ട ഉടുപ്പും ആദ്യൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസ അഡ്വാൻസ് ഒക്കെ എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നു അവരുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന് പടം റിലീസ് ചെയ്യുന്നു ആലപ്പുഴ പങ്കജ് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പടം കാണാൻ മാറ്റിനിക്ക് എൻ്റെ നിർമ്മാതാവ് വാളക്കുഴി ഔസൈബച്ചൻ ഉൾപ്പെടെ കയറുന്നു അവർ ചെല്ലുമ്പോൾ ആകെ രണ്ട് പത്ത് പേരോ പതിമൂന്ന് പേരേ ഉള്ളൂ പകരത്തിൽ ആ സമയത്ത് നമുക്കൊന്നൊന്നും പറയാനോ പ്രതികരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ആകെ മെൻ്റലി തകർന്ന് ഇതായിട്ട് ഞാൻ നേരെ ഓടി ചെന്ന അമ്മയുടെ അതുകൊണ്ട് കൊടുത്തു ഞാൻ പ്രതിയെ താലി മല അവർ തന്ന പോലീസ് തന്നെ അവർ വാങ്ങിച്ചത് കട്ട് അവരുടെ തലേനയുടെ അടിയിലോട്ട് വെച്ച് അപ്പോൾ എൻ്റെ അടുത്ത് പറയും നീ ടെൻഷനാരുതും ഞാനൊരു കാര്യം പറയാം ഞാൻ പറയാം എന്താ പറ്റി എന്താ അതെ വെളുപ്പിനെ രാത്രി ഒരു മോൻഷയ്ക്ക് ഒരു അപകടം പറ്റി കെ വി എം ഹോസ്പിറ്റലിൽ ചേർത്തലേക്കിടക്കുകയാണ് ഇപ്പോൾ വിളിച്ചവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചു നമ്മൾ അങ്ങോട്ടാണ് പോണത്